വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കെസിഎസ് ക്ലാസ്സസ്. കെസിഎസ് ക്ലാസ്സസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം തേർഡ് സെമസ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആണ് നമ്മൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് നമ്മൾ കണ്ടു. അതിൻ്റെ ബേസിക് തിയറി കൺസെപ്റ്റ്സ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടായിരുന്നു നമുക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷനും ദെൻ ബോണസ് എങ്ങനെയാണ് പോളിസി ഹോൾഡേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ഇത്ര റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 4 മാർക്കിൻ്റെ ചോദ്യമാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് പോവാം. ഓൾറെഡി അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. എന്നാലും ഞാൻ ഒന്നുകൂടി പറയുകയാണ്, പലപ്പോഴും ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോഫിറ്റ് ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള ഏർണിങ്സ് എന്ന് പറയുന്നത് പ്രീമിയമാണ്. മെയിൻ ആയിട്ടുള്ള എക്സ്പെൻസസ് എന്ന് പറയുന്നത് ക്ലെയിംസ് സെറ്റിൽ ചെയ്യലാണ്. അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ബിക്കോസ് ഒരു 30 വർഷത്തിന് വേണ്ടിയിട്ട് ലൈഫ് ഇൻഷുറൻസ് ചേർന്നു ഒരു പോളിസി ഹോൾഡർ, ആ വ്യക്തി വേഗം മരണപ്പെടുകയാണെങ്കിൽ ക്ലെയിംസ് അത്രത്തോളം വേഗം നമ്മൾ സെറ്റിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പ്രീമിയം എമൗണ്ട് നമുക്ക് വിചാരിച്ചത്രത്തോളം കിട്ടില്ല. അപ്പോൾ പലപ്പോഴും ഒരു അൺസേർട്ടനിറ്റി ഉണ്ടെന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ക്ലെയിംസിൻ്റെ സെറ്റിൽമെൻറ്റ് ഡേറ്റും പ്രീമിയം കിട്ടുന്ന ഡേറ്റും തമ്മിൽ ഒരു ഗ്യാപ്പ് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ രണ്ടെണ്ണത്തിൻ്റെയും പ്രസൻറ്റ് വാല്യൂവിൻ്റെ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, എക്സ്പേർട്സ് ചെയ്യുന്നു. അതിനെ അവരെയാണ് നമ്മൾ ആക്ച്വറീസ് എന്ന് പറയുക. ദെൻ അവരുടെ വാല്യുവേഷൻ പ്രോസസ്സിനെയാണ് ആക്ച്വറിയൽ വാല്യുവേഷൻ എന്ന് പറയുക. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. സോ ഇവർ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് തരുന്നത് ഈ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനെ നമ്മൾ നെറ്റ് ലയബിലിറ്റി എന്നാണ് പറയുക. സോ നെറ്റ് ലയബിലിറ്റി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലുള്ള ലൈഫ് ഇൻഷുറൻസ് ലൈഫ് അഷുറൻസ് ഫണ്ടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ സർപ്ലസ് ആണോ അതല്ല ഡെഫിസിറ്റ് ആണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സോ ഈ സർപ്ലസ് അതിൻ്റെ 95% വെറും സർപ്ലസ് അല്ല, അതിൻ്റെ കൂടെ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. സോ ആ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടി നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് നെറ്റ് സർപ്ലസ് എമൗണ്ട് കിട്ടും. ആ നെറ്റ് സർപ്ലസ് എമൗണ്ടിൻ്റെ 95% ആണ് നമ്മൾ ബോണസായിട്ട് പോളിസി ഹോൾഡേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരാം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ പ്രോബ്ലത്തിലോട്ട് പോണേക്കാൾ മുമ്പ് ഒന്നുകൂടി പറഞ്ഞൊന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രോബ്ലത്തിലോട്ട് പോവാം. എക്സാമ്പിൾ നമ്പർ 5 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കിക്കോളൂ. ഇതാണ് ക്വസ്റ്റ്യൻ: എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഗെറ്റ്സ് ഇറ്റ്സ് വാല്യുവേഷൻ മെയ്ഡ് വൺസ് ഇൻ എവ്രി 2 years. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞൊരു കാര്യമാണ് ഈ ഒരു വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് ഇവർ സാധാരണ പ്രിപ്പയർ ചെയ്യുന്നത് 2 വർഷത്തിൽ ഒരിക്കലാണ്. LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അവരൊക്കെ 2 വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഇത് ചെയ്യുന്നത്. സോ തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇറ്റ്സ് ലൈഫ് അഷുറൻസ് ഫണ്ട് ഓൺ 31st December 2020. ലൈഫ് അഷുറൻസ് ഫണ്ടിൻ്റെ എമൗണ്ട് 31st December 2020 80 ലക്ഷം രൂപയാണ്. എത്രയാണ്? 80 ലക്ഷം രൂപയാണ്. ബിഫോർ പ്രൊവൈഡിങ് 80,000 ഫോർ ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ് ഫോർ ദി ഇയർ 2020. അപ്പോൾ അവിടെ ഡിവിഡൻഡിൻ്റെ കാര്യം അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ബിഫോർ പ്രൊവൈഡിങ് ആണ്, ഡിവിഡൻഡ് കൊടുക്കുന്നേക്കാൾ മുമ്പുള്ള എമൗണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള 80 ലക്ഷം രൂപ. ഇറ്റ്സ് ആക്ച്വറിയൽ വാല്യുവേഷൻ ഡൺ ഓൺ 31st December 2020. ആക്ച്വറീസ് എക്സ്പേർട്സ് ചെയ്തിട്ടുള്ള വാല്യുവേഷൻ December 2020 നടന്നിട്ടുള്ള ഡിസ്ക്ലോസ്ഡ് അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള നെറ്റ് ലയബിലിറ്റി എമൗണ്ട് 76 lakh rupees ആണ്. അപ്പോൾ 76 ലക്ഷം രൂപയാണ് നെറ്റ് ലയബിലിറ്റി കമ്പനിയുടെ വരുന്നത്. ലൈഫ് അഷുറൻസ് ഫണ്ടിൻ്റെ എമൗണ്ട് 80 ലക്ഷം രൂപയാണ് അണ്ടർ അഷുറൻസ് ആന്നുറ്റി കോൺട്രാക്ട്സ്. ആൻഡ് ഇൻ്ററിം ബോണസ് ഓഫ് ₹1 lakh വാസ് പെയ്ഡ് ടു ദി പോളിസി ഹോൾഡേഴ്സ് ഡ്യൂറിംഗ് ദി 2 years ending 31st December 2020. അപ്പോൾ ഇൻ്ററിം ബോണസ്, എന്താണ് ഇൻ്ററിം ബോണസ്? ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇൻ ബിറ്റ്വീൻ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ കൊടുക്കുന്ന ബോണസിനെയാണ് നമ്മൾ ഇൻ്ററിം ബോണസ് എന്ന് പറയാം. സോ ഇൻ്ററിം ബോണസ് ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട് 1 lakh rupees.
അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇൻ്ററിം ബോണസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കണം ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ഇനി ബാക്കി കാര്യങ്ങളിലോട്ട് നമുക്ക് പോവാം. പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദി എമൗണ്ട് നൗ അവൈലബിൾ ആസ് ബോണസ് ടു പോളിസി ഹോൾഡേഴ്സ്. അപ്പോൾ നമുക്കിവിടെ എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ബോണസ് ആയിട്ട് പോളിസി ഹോൾഡേഴ്സിന് എത്ര എമൗണ്ട് കിട്ടും, അതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ അതിന് ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വി വാണ്ട് ടു പ്രിപ്പയർ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്. വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് സർപ്ലസ് എമൗണ്ട് കിട്ടുള്ളൂ. ആ സർപ്ലസ് എമൗണ്ടിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ആ അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ നെറ്റ് ഫിഗർ നമുക്ക് കിട്ടുന്നതിനെയാണ് നെറ്റ് സർപ്ലസ് എന്ന് പറയുക. ആ നെറ്റ് സർപ്ലസിൻ്റെ 95% ആണ് നമ്മൾ ആർക്ക് കൊടുക്കേണ്ടത്? ബോണസ് ആയിട്ട് പോളിസി ഹോൾഡേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമുക്കറിയേണ്ടത്. സോ ഫോർ ദാറ്റ് പർപ്പസ് ഫസ്റ്റ് ഓഫ് ഓൾ വി വാണ്ട് ടു പ്രിപ്പയർ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമുക്ക് ഹെഡ് കൊടുക്കാം വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2020. ഇതാണ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പോൾ നമ്മൾ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിൽ കമ്പയർ ചെയ്യുന്നത് എന്തൊക്കെയാണ് പറഞ്ഞല്ലേ? ലൈഫ് അഷുറൻസ് ഫണ്ടും നെറ്റ് ലൈബിലിറ്റിയും കൂടിയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് വരയ്ക്കാം ആദ്യം തന്നെ. സോ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് വരച്ചു. അതിൽ ആദ്യം നമ്മൾ കാണിക്കേണ്ടത് എന്താ? പെർട്ടിക്കുലേഴ്സ് വരച്ചു. പെർട്ടിക്കുലേഴ്സ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് എമൗണ്ട്. പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്. അപ്പോൾ ഇതാണ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിൻ്റെ സിമ്പിൾ ഫോമാറ്റ്. അതിൽ നമ്മൾ ആദ്യം തന്നെ എന്താണ് കാണിക്കേണ്ടത്? നെറ്റ് ലൈബിലിറ്റിയാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണിക്കാം ടു നെറ്റ് ലൈബിലിറ്റി ആസ് പെർ ആക്ച്വറിയൽ വാല്യുവേഷൻ. അപ്പോൾ ആക്ച്വറിയൽ വാല്യുവേഷനിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ള നെറ്റ് ലൈബിലിറ്റി എത്ര രൂപയാണ്? 76 lakh rupees. 76 lakh rupees ആണ് വരുന്നത്. 76 lakh rupees. ഇനി നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് എന്താ? ബൈ ലൈഫ് അഷുറൻസ് ഫണ്ട് എമൗണ്ട്. ലൈഫ് അഷുറൻസ് ഫണ്ട് ആസ് പെർ ബാലൻസ് ഷീറ്റ് 80 lakh rupees വരിക. എത്രയാണ്? 80 lakh rupees. സോ ഇത് രണ്ടും കമ്പയർ ചെയ്താലല്ലേ നമുക്ക് എന്ത് കിട്ടുക? സർപ്ലസ് ആണോ ഡെഫിഷ്യൻസി ആണോ എന്ന് കിട്ടുക. അപ്പോൾ നമുക്കിത് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ ലൈഫ് അഷുറൻസ് ഫണ്ട് കൂടി നെറ്റ് ലൈബിലിറ്റി കുറയുമ്പോഴാണ് നമുക്ക് സർപ്ലസ് കിട്ടുക. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ 80 lakh വന്നു, 80 lakh. ദെൻ ഇവിടെയും 80 lakh rupees. ഓക്കെ, അപ്പോൾ ബാലൻസ് എത്ര വരും? 4 lakh rupees ആണ് വരിക. 4 lakh rupees നമ്മുടെ സർപ്ലസ് എമൗണ്ട് വരിക. അപ്പോൾ നമ്മൾ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷൻ ആണ് ഇപ്പോൾ ഫിനിഷ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനി എന്താണ്? ഈ സർപ്ലസ് എമൗണ്ടിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ആ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പോളിസി ഹോൾഡേഴ്സിന് ബോണസ് എമൗണ്ട് ആയിട്ട് എത്ര കിട്ടുന്നുള്ളത് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് എന്താണ് നമുക്കറിയേണ്ടത്? ദി എമൗണ്ട് ഡ്യൂ ടു പോളിസി ഹോൾഡേഴ്സ് ആസ് ബോണസ്. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദി എമൗണ്ട് ഡ്യൂ ടു പോളിസി ഹോൾഡേഴ്സ് ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നെക്സ്റ്റ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സർപ്ലസ് എമൗണ്ട് കിട്ടിയിട്ടുണ്ട് എത്ര രൂപ? 4 lakh rupees. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ഫോമാറ്റിൻ്റെ തിയറി ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ സർപ്ലസ് എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് 4 lakh rupees. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് അതാണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദ്യം എഴുതേണ്ടത് എന്താണ്? സർപ്ലസ് എമൗണ്ട് ആസ് പെർ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്. എത്രയാണ് കിട്ടിയത്? 4 lakh rupees ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 4 lakh rupees. ഇനി നമ്മളിതിൻ്റെ കൂടെ എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്? നമ്മൾ പഠിച്ച ഇൻ്ററിം ബോണസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ബോണസ് ഇൻ ബിറ്റ്വീൻ അടച്ചിട്ടുള്ള ബോണസിനെയാണ് ഇൻ്ററിം ബോണസ് എന്ന് പറയുക. അപ്പോൾ ഇൻ്ററിം ബോണസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്യണം ആദ്യം തന്നെ. എന്ത് കിട്ടാൻ? നെറ്റ് സർപ്ലസ് കിട്ടാൻ.
അപ്പോൾ നെറ്റ് സർപ്ലസിൻ്റെ 95% നമുക്ക് പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടതായിട്ട് വരാം. ആ നെറ്റ് സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സർപ്ലസ് എമൗണ്ട് ആദ്യം എടുക്കുക, അതിൻ്റെ കൂടെ ആ എമൗണ്ടിൻ്റെ കൂടെ നമ്മൾ ഇൻ്ററിം ബോണസ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്യണം. ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്, അടച്ച ബോണസ് ആഡ് ചെയ്യണം. ഇൻ്ററിം ബോണസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. എമൗണ്ട് വരുന്നത് എത്രയാണ് ഇൻ്ററിം ബോണസ്? 1 lakh rupees ആണ് വരിക. 100,000 രൂപ ആഡ് ചെയ്തു, അപ്പോൾ എത്ര കിട്ടി? 5 lakh rupees, 500,000 രൂപ വന്നു. ഇനി ഇതിൽ നിന്ന് എന്താണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത് നമുക്ക്? ആ ഡിവിഡൻറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റ് കൊടുക്കുന്ന രീതിയിൽ നിന്നാണ്, സർപ്ലസ് എമൗണ്ടിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യണം? മൈനസ്. എന്ത് മൈനസ്? ഡിവിഡൻ പേയബിൾ ടു ഷെയർ ഹോൾഡേഴ്സ്. സോ എമൗണ്ട് എത്രയാണ് വരുന്നത്? ഡിവിഡൻ പേയബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് 80,000 rupees ആണ് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇതും കൂടി അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നെറ്റ് സർപ്ലസ് 4,20,000 rupees ആണ് നെറ്റ് സർപ്ലസ് എമൗണ്ട് കിട്ടുക. നെറ്റ് സർപ്ലസ്, അപ്പോൾ ഐ റിപ്പീറ്റ്, നമുക്ക് നെറ്റ് സർപ്ലസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ എത്രയാണോ സർപ്ലസ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ കൂടെ ഇൻ്ററിം ബോണസ് ആഡ് ചെയ്യണം, ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ് ലെസ് ചെയ്യണം, അപ്പോൾ കിട്ടുന്നതാണ് നെറ്റ് സർപ്ലസ്. ഇനി ഇവരിൽ ആക്ച്വറിയൽ എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അതിനെ കൂടി നമ്മൾ ലെസ് ചെയ്യണം, അപ്പോഴാണ് നമുക്ക് നെറ്റ് സർപ്ലസ് കിട്ടുക. ഈ നെറ്റ് സർപ്ലസിൻ്റെ 95% എമൗണ്ടാണ് പോളിസി ഹോൾഡേഴ്സിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരാം. ഓക്കെ, അപ്പോൾ 420,000 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ 420,000, ഈ 420,000 95% ആണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? ഇൻ്ററിം ബോണസ് നമ്മളിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്താ? ബോണസാണ്. അപ്പോൾ ഈ 420,000 രൂപയുടെ 95% എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബോണസ് കൊടുത്തു. ഈ കൊടുക്കുന്ന ബോണസ് ഒരു എമൗണ്ട് നമുക്ക് കിട്ടി, അതിൽ നമ്മൾ ഇൻ്ററിം ബോണസിൻ്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. കാരണം എന്താ? ആ ഇൻ്ററിം ബോണസ് ഓൾറെഡി നമ്മൾ പേ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരാന്നുള്ളത്. അപ്പം ഇനി എന്താ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത്? ആ പോളിസി ഹോൾഡേഴ്സ് വിൽ ഗെറ്റ് 95%. ഏതിൻ്റെ? 420,000 രൂപയുടെ 95% ഓഫ് 4,20,000. അപ്പോൾ 420,000 4,20,000 rupees 95% എന്ന് പറയുമ്പോൾ ഇസ് ഈക്വൽ ടു എമൗണ്ട് വരുന്നത് 3,99,000 rupees ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പോളിസി ഹോൾഡേഴ്സിന് ബോണസ് ആയിട്ട് കൊടുക്കേണ്ട ടോട്ടൽ എമൗണ്ട് 399,000 രൂപയാണ്, 3,99,000. ബട്ട് ഇതിൽ നമ്മൾ ഇൻ ബിറ്റ്വീൻ 1 lakh rupees ബോണസ് ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 100,000 രൂപ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 100,000 കുറച്ച് ബാലൻസ് എമൗണ്ടേ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ 3,99,000 rupees ആണ് ടോട്ടലായിട്ട് ഇവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ഇതിൽ 1 lakh rupees ഇൻ്ററിം ബോണസ് ആയിട്ട് ഓൾറെഡി നമ്മൾ പേ ചെയ്തിട്ടുണ്ട്. സോ ബാലൻസ് 2,99,000 rupees ഇനി ബോണസ് ആയിട്ട് പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്? 95% എത്ര കിട്ടി നമുക്ക്? 3,99,000 rupees. ഇനി ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? മൈനസ് ഇൻ്ററിം ബോണസ് ഓൾറെഡി പെയ്ഡ് ഓൾറെഡി പേ ചെയ്തതാണ് എത്ര? 1 lakh rupees. സോ ബാലൻസ് 2,99,000 rupees ആണ് എമൗണ്ട് ഡ്യൂ ടു പോളിസി ഹോൾഡേഴ്സ്. എന്താണ് എമൗണ്ട് ഡ്യൂ ടു പോളിസി ഹോൾഡേഴ്സ്? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കാൽക്കുലേഷൻ വരാം. അപ്പോൾ എന്താണ് നമ്മളിവിടെ ചെയ്തേ? നമുക്ക് ക്വസ്റ്റ്യനിൽ നെറ്റ് ലൈബിലിറ്റി എമൗണ്ട് തന്നു, ദെൻ അതിനുശേഷം ലൈഫ് അഷുറൻസ് ഫണ്ടിൻ്റെ എമൗണ്ട് തന്നു. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സർപ്ലസ് എമൗണ്ട് എത്രയാണെന്ന് കിട്ടും. ദെൻ അതിനുശേഷം
പോളിസി ഹോൾഡേഴ്സിന് ബോണസായിട്ട് നമുക്ക് ആ ഈ കിട്ടിയിട്ടുള്ള സർപ്ലസിൻ്റെ 95% ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ 400,000 നേരെ 95% അല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അവിടെ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിൽ ആദ്യം 400,000 നമുക്ക് കിട്ടിയിട്ടുള്ള സർപ്ലസ് എമൗണ്ടിൻ്റെ കൂടെ ഇൻ്ററിം ബോണസ് ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ എന്താ, ഇൻ ബിറ്റ്വീൻ നമ്മൾ ഓൾറെഡി ബോണസ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ അതിനെ കൂടി നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ സർപ്ലസിൻ്റെ കൂടെ നമ്മൾ ഇൻ്ററിം ബോണസ് എന്തിനു വേണ്ടിയിട്ട് ആഡ് ചെയ്യണത്? ആക്ച്വലി നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ബോണസ് കൊടുക്കുമ്പോൾ സർപ്ലസ് എമൗണ്ടിൽ നിന്നാണ് നമ്മളത് കൊടുക്കേണ്ടത്, നമുക്ക് കയ്യിലുള്ള പ്രോഫിറ്റിൽ നിന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഇയറിൽ ₹100,000 ബോണസായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മൾ ഏതിൽ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം, ആ ഇയറിലത്തെ സർപ്ലസിൽ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 400,000 കൂടെ നമ്മൾ ഓൾറെഡി പേ ചെയ്തിട്ടുള്ള ₹1,00,000 ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ₹500,000 കിട്ടി. ഇപ്പോൾ ₹5,00,000 കിട്ടി. ഇനി ഈ സർപ്ലസിൽ നിന്ന് എക്സ്പെൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ലെസ് ചെയ്യണം. ഇവിടെ ഇല്ല, ഡിവിഡൻഡ് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതും സർപ്ലസിൽ നിന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 100,000 കൊടുത്തിട്ടുണ്ടാവുക ഇതിൽ നിന്നായിരിക്കും, പ്രോഫിറ്റിൽ നിന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെന്തിന് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കാനുള്ളത് അഡ്ജസ്റ്റ് ചെയ്തു, എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം. സോ നമുക്ക് നെറ്റ് സർപ്ലസ് എമൗണ്ട് 4,20,000 കിട്ടി. ഇതിൻ്റെ 95% നമ്മൾ പോളിസി ഹോൾഡേഴ്സിന് ബോണസായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരാം. സോ 399,000 ടോട്ടൽ കൊടുക്കേണ്ടത്. ഇതിൽ 100,000 ഓൾറെഡി ഇൻ്ററിം ബോണസായിട്ട് നമ്മൾ കൊടുത്തില്ലേ, അപ്പോൾ അത് കുറച്ചു. ബാലൻസ് എമൗണ്ടാണ് ഇനി പോളിസി ഹോൾഡേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരാം ബോണസായിട്ട്. സോ ഇതാണ് നമുക്ക് 4 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വാല്യുവേഷൻ ബാലൻസിൻ്റെ പ്രിപ്പറേഷനും ബോണസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു കാൽക്കുലേഷൻ. ഓക്കെ, സോ എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആക്ച്വലി നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് പ്രിപ്പറേഷൻ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ നമ്മുടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ചാപ്റ്റർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ റിലേറ്റ് ചെയ്തിട്ട്, അതിൽ മെയിനായിട്ട് തിയറിയാണ് ആ ഒരു ചാപ്റ്ററും കൂടി ഉള്ളത്. ഇതുവരെ നമ്മളിപ്പോൾ ലാസ്റ്റ് ചാപ്റ്റർ വെച്ച് ബാക്കി എല്ലാ ചാപ്റ്ററിലെയും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും. ഓക്കെ, സോ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.